فإن الله لم ينزل داء إلا أنزل له دواء ഏത് രോഗത്തിനും മരുന്നുണ്ട് ഇല്ലാദാം വാഹിദ ഒരു രോഗമല്ലാതെ ബാക്കി എല്ലാ രോഗത്തിനും മരുന്നുണ്ട് അവർ ചോദിച്ചു നബിയേ മരുന്നില്ലാത്ത ആ രോഗമേതാ നബിയേ ഖാല അൽ ഹറം വാർദ്ധക്യമാണ് വാർദ്ധക്യത്തിന് മരുന്നില്ല അല്ലാത്തതിന് മരുന്നുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞു വേറെ ഹദീസിലുണ്ട് എല്ലാറ്റിനും മരണമുണ്ട് ഗൈറസ്സാം സാമിനൊഴികെ സാമെന്നാൽ മരണമെന്നാണ് മരണത്തിന് മരുന്നില്ല ബാക്കി രോഗങ്ങൾക്ക് മരുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ ഡോക്ടർ പോയി കണ്ടിട്ടുണ്ടല്ലോ ഡോക്ടർമാരെ വിളിച്ചിട്ടുണ്ടല്ലോ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ആർക്കും ആരോടും ഡോക്ടർ പോയി കാണരുത് എന്ന് പറയാൻ പാടില്ല ചികിത്സ തേടരുത് എന്ന് പറയാൻ പാടില്ല ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയട്ടെ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസ്തമു ഫി ആഖിർ ഉംരി നബി തങ്ങളുടെ അവസാന കാലം തങ്ങൾക്ക് രോഗം വന്നപ്പോ ഫകാന യഫിദു അലൈഹി അതിബ്ബാഉൽ അറബ് ലോ അറേബ്യൻ ലോകത്തുള്ള ഡോക്ടർമാർ നബി തങ്ങളുടെ മുമ്പിലേക്ക് ഹബീബിന്റെ റൂമിലേക്ക് ചികിത്സിക്കാൻ സംഘം സംഘമായി വരുമായിരുന്നു നബി തങ്ങൾ വഫാത്താകുന്ന അസുഖത്തിൽ കിടക്കുമ്പോ 63-ാമത്തെ വയസ്സിൽ ഹബീബ് ലോകത്തോട് വിട പറയുമ്പോൾ ഹബീബിനെ ചികിത്സിക്കാൻ അറബ് ലോകത്ത് നിന്ന് എത്രയോ ഡോക്ടർമാർ കാനൂ യഫിദൂന അലൈ സംഘം സംഘമായി ഡോക്ടർമാർ വരും കുറെ പേർ ജോർദാനിൽ നിന്ന് കുറെ പേർ ഫലസ്തീനിൽ നിന്ന് കുറെ പേർ സിറിയയിൽ നിന്ന് കുറെ ആളുകൾ ജസീറത്തുൽ അറബിന്റെ അങ്ങ് ഷിമാലിൽ നിന്ന് എത്രയോ ആളുകൾ യമനിൽ നിന്ന് എത്യോപ്യയിൽ നിന്ന് ഹബീബിനെ ചികിത്സിക്കാൻ വേണ്ടി ഹബീബിന്റെ റൂമിലേക്ക് ഡോക്ടർമാർ ഒരുപാട് വരാറുണ്ടായിരുന്നു നബി ഞങ്ങൾക്ക് വരും മരുന്ന് കുറിച്ചു കൊടുക്കുമായിരുന്നു നബിയെ ചികിത്സിക്കാൻ പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം അള്ളാഹുവിന്റെ ഉന്നതമായ സാമീപ്യത്തിലേക്ക് പോവലാണ് ഹബീബിനെ കൊണ്ടുപോവലായിരുന്നു അതുകൊണ്ട് നിബിധങ്ങൾക്ക് ആ ചികിത്സ ഫലിച്ചിട്ടില്ല പക്ഷേ നിബിധങ്ങൾക്ക് ചികിത്സിക്കാൻ ഡോക്ടർമാർ വന്നിട്ടുണ്ടെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ ഇങ്ങനെയാണ് സംഗതി കിടക്കുന്നത് രോഗങ്ങൾക്ക് ചികിത്സയുണ്ട് മരുന്നില്ലാത്ത രോഗം രണ്ടെണ്ണമെന്ന് ചുരുക്കത്തിൽ പറയാം ഒന്ന് വാർദ്ധക്യം മറ്റേത് മരണം صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ഇവാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ